ಗ್ರೀನ್ ರೂಮಿಗೆ ತಲುಪಬೇಕು. ಆದಷ್ಟು ಬೇಗ ವೇದಿಕೆ ಒಂದರ ಬಳಿ ಇರುವ ಗ್ರೀನ್ ರೂಮಿಗೆ ತಲುಪಬೇಕು. ಜನರಲ್ ವಿಭಾಗದ ಡಿಜಿಟಲ್ ಡಿಸೈನಿಂಗ್. ಇದೀಗ ಕಾರ್ಡ್ ಲೆಟರ್ ಸಿ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ما بعد ഏറ്റവും സ്നേഹവും ആദരം നിറഞ്ഞ എസ് എസ് എഫിന്റെയും എസ് എസ് സി എസിന്റെയും കൽമോസ്കറായ പണ്ഡിതന്മാർ, അതുപോലെ ആലിമീങ്ങൾ, ഉമറക്കൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജനനത്തു നഈമാകുന്ന സ്വർഗത്തിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, ഇന്നിവിടെ എനിക്ക് കിട്ടിയതായ വിഷയം സ്ത്രീ പള്ളി പ്രവേശമാണ്, സ്ത്രീ ജുമാ ജമാഅത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ വിരോധിച്ചോ വിരോധിച്ചില്ലേ എന്ന് ഇതിന്റെ രണ്ട് വിഷയത്തിലായി ഇന്ന് പല പുത്തൻ കക്ഷികൾ അതിന്റെ പേരിൽ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, സാധാരണ പുത്തൻവാദികളായ ആളുകാർ ചോദിക്കുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ പള്ളിയിലേക്ക് പോകുമ്പോൾ തടഞ്ഞില്ലല്ലോ, അല്ലാതെ മറ്റുള്ളതായ മഹദികൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടി തടഞ്ഞില്ല, പിന്നെ എന്തിനാണ് ഇന്നത്തുള്ളതായ ആലിമീങ്ങൾ തടയുന്നു? സഹോദരന്മാരെ, അങ്ങനെ പറയുന്നവർ കിതാബ് കാണാത്തത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മഹദിയായ ഭാര്യ പള്ളിയിലേക്ക് പോകുമ്പോൾ മർദ്ദിച്ചു എന്നല്ലേ കിതാബുകളിൽ കാണാൻ കഴിയുന്നത്? മാത്രമല്ല, ഇന്നത്തെ പണ്ടത്തെ കാലങ്ങളിൽ ഫിത്ന ഇല്ലാത്തത് കൊണ്ട്, ആരുമെന്തും തെറ്റിദ്ധരിക്കാത്തത് കൊണ്ട് പള്ളിയിലേക്ക് പോയിരിക്കാം. മാത്രമല്ല, ഈ കാലഘട്ടങ്ങളിൽ പള്ളിയിലേക്ക് പോകുന്നത് വളരെ ഖേദകരമാണ്. കാരണം ഫിത്ന അധികരിച്ചതായ കാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധയിൽ വളരെ വിശദീകരിച്ച് പറയുകയാണ്, വകർന ഫീ ബുയൂതികിന്ന വല തബറജന തബറുജിൽ ജാഹിലിയത്തിൽ ഉല വഅഖിമിന സ്വലാത്ത. ആയത്തിൽ വളരെ സൂക്ഷ്മമായി പറയുമ്പോൾ സഹോദരന്മാരെ നാം ചിന്തിക്കേണ്ടതാണ്. പെള്ളി ഒരിക്കലും പെണ്ണി പള്ളിയിലേക്ക് പോകാൻ പാടില്ല. പെണ്ണി പള്ളിയിലേക്ക് പോകാത്ത വർഗമെന്നല്ല അതിൽ പറയുന്നത്, പെണ്ണ് പള്ളിയിലേക്ക് പോകാൻ പാടില്ല. എന്തിനാണ്? ജുമാ ജമാഅത്തിന് വേണ്ടി. അത് പള്ളിയായാലും പോകാൻ പാടില്ല, അത് ബിൽഡിംഗ് ആയാലും മൈതാനി ആയാലും ഒരു ഭാഗത്തിലേക്കും പെണ്ണ് പോകാൻ പാടില്ല. അല്ലാതെ പക്ഷം പെണ്ണ് പള്ളിയിലേക്ക് പോകണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗമല്ല പെണ്ണ്. പെണ്ണ് പള്ളിയിലേക്ക് പോകാം, ബൈത്തുൽ മുഖദ്ദസിൽ പള്ളിയിൽ പ്രവേശിച്ചാൽ അവിടെ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല, നിസ്കരിക്കാം. അതിന് ഒഴിവായി പെണ്ണ് പള്ളിയിലേക്ക് ജുമാ ജമാഅത്തിന് വേണ്ടി ഒരിക്കലും പോകൽ ഇസ്ലാം മനധ്വനിയമില്ല. മാത്രമല്ല സഹോദരന്മാരെ, നമ്മുടെ മറുപക്ഷത്തിന്റെ ആളുകൾ ഒരു സമ്മേളനത്തിൽ പുത്തൻവാദികളുടെ മുഖമുദ്രയായ സക്കീർ നായക്കിനെ വിളിക്കുകയാണ്. അഹ്ലെ ഹദീസ് നിർമ്മിച്ചതായ സക്കീർ നായക്കിനെ വിളിച്ചപ്പോൾ, സക്കീർ നായക്കിന് മുഖ്യ പ്രഭാഷണം നടത്തും കൊടുത്തപ്പോൾ സക്കീർ നായക് അവിടെ നിന്ന് പറയുന്നത്, പെള്ളി ജുമാ ജമാഅത്തിന് പോകണം, പെണ്ണ് പള്ളിയിലേക്ക് പോകണം, അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം, അതിനെല്ലാ ഒപ്പാശയങ്ങളും ചെയ്തു കൊടുക്കണം. സഹോദരന്മാരെ, ഇസ്ലാമിൽ ഒരിക്കലുമില്ല. കാരണം അവർ ഓടാത്തത് കൊണ്ടാണ്, പഠിക്കാത്തത് കൊണ്ടാണ്. മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മഹദിയായ ഭാര്യ അതിഖാ ബിബി റളിയല്ലാഹു അൻഹുവിന് മർദ്ദനം കൊടുത്തത് എന്തിന്റെ പേരിലാണ്? പെള്ളി പോകാത്തത് കൊണ്ടല്ല. മാത്രമല്ല